അല്ലാഹു തആല ഔലിയാക്കൾക്ക് അല്ലെങ്കിൽ പ്രവാചകന്മാർക്ക് അല്ലാഹു സഹായങ്ങൾ കഴിവുകൾ കൊടുത്തിട്ടില്ല. അതായത് സമതിയത്തിൽ ഊന്നിയ അല്ലാഹു ആരുടെയും ആശ്രയിക്കാത്ത കഴിവുകൾ ഉള്ളതിനോടുകൂടെ അതേ കഴിവുകൾ അല്ലാഹു ഔലിയാക്കൾക്ക് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞത് ധാരാളം സഹീഹായ ഹദീസുകൾക്ക് വിരുദ്ധമാണ്. മാത്രമല്ല, നമുക്കറിയാം അല്ലാഹുവിന്റെ ഒരു കഴിവാണ് ജീവിപ്പിക്കുന്നവൻ മുഹിയി, അല്ലാഹുവിന്റെ ഒരു കഴിവാണ് ഗൈബ് അറിയുക, അദൃശ്യ കാര്യങ്ങൾ അറിയുക എന്നുള്ളത്. ഈ കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആൻ പറയുന്നുണ്ട്, ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കും, അതേപോലെ ഞാൻ രോഗികളെ വെള്ളപ്പാണ്ടുകാരെ ഞാൻ സുഖപ്പെടുത്തും, എന്റെ രക്ഷിതാവിന്റെ അനുവാദത്തോടുകൂടി ഞാൻ സുഖപ്പെടുത്തുമെന്ന് ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നതായി പരിശുദ്ധ ഖുർആനിലുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ നേരത്തെ നാം സൂചിപ്പിച്ച ആ ഹദീസ്, അല്ലാഹു ആ അടിമയുടെ അല്ലെങ്കിൽ ആ ഔലിയാവിന്റെ കൈയാകും കാലാകും അല്ലെങ്കിൽ കാത് ഞാനാകും എന്ന് പറഞ്ഞതിന്റെ ഹദീസിന്റെ വിവക്ഷ എന്താണെന്ന് കൂടി ഇവിടെ നിന്ന് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏതായിരുന്നാലും ഈ സെഷന്റെ അവസാന നിമിഷങ്ങളിലാണ് നാം ഉള്ളത്. വളരെ സന്തോഷകരമായൊരു കാര്യം, ബഹുമാന്യനായ പണ്ഡിത സുഹൃത്ത് ഈ വേദിയിലേക്ക് വന്നതും സംശയം ചോദിച്ചതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വാഗതാർഹമാണ്. കുറച്ച് നേരത്തെ എത്തിയിരുന്നുവെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ അദ്ദേഹത്തിന് ചോദിക്കാൻ സാധിക്കുമായിരുന്നു. വന്നത് വൈകിയാണല്ലോ എന്ന ഒരു ഖേദം മാത്രമാണ് അദ്ദേഹത്തിനില്ലെങ്കിലും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഉള്ളത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലേക്ക് അദ്ദേഹം കടന്നപ്പോൾ അദ്ദേഹം ചോദിച്ചതും ആദ്യം നോട്ടീസിനോടുള്ള ഒരു പ്രതികരണവും നിരൂപണവും ഒന്ന് രണ്ട് ചാൻസുകളിൽ ഉപയോഗപ്പെടുത്തിയെങ്കിൽ തന്നെ എന്താണ് പ്രാർത്ഥന എന്ന് തുടങ്ങിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. പിന്നെ ആ കൂട്ടത്തിൽ ഇവിടെ നിന്ന് മറുപടി കിട്ടിയപ്പോൾ അത് വളരെ കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നത്, അള്ളാഹു കാണുന്നത് പോലെ കാണും, കേൾക്കുന്നത് പോലെ കേൾക്കും, അറിയുന്നത് പോലെ അറിയും, അള്ളാഹു ചെയ്യുന്നത് പോലെ ചെയ്യാനുള്ള കഴിവ് അള്ളാഹു അല്ലാത്ത വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവർക്ക് ഉണ്ട് എന്ന് ലോകത്ത് ഇവിടെ എന്നല്ല, കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെന്നല്ല, ലോകത്ത് ഒരു സുന്നിയും വിശ്വസിക്കുന്നില്ല എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തപ്പോൾ ബഹുമാന്യനായ അനസ് മുസ്ലിയാര് അദ്ദേഹം പി കെ മൊഹീദ്ദീൻ മുസ്ലിയാര് അണ്ടോണ എഴുതിയിട്ടുള്ള ലേഖനം തന്നെ വായിച്ചു. ആരാണ് അണ്ടോണ എന്ന് ആ സുഹൃത്തിന് അറിയില്ലെങ്കിലും എനിക്കറിയാം. കൊട്ടപ്പുറത്ത് വെച്ച് നടന്ന വാദപ്രതിവാദത്തിൽ, സുന്നി മുജാഹിദ് വാദപ്രതിവാദത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ കൂടെ നിന്ന് ഞങ്ങളോട് വാദപ്രതിവാദം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. ഈ ഉള്ളവൻ തന്നെ അവിടെ വെച്ച് മാത്രമല്ല മറ്റ് പല വേദികളിലും അദ്ദേഹവുമായി കണ്ടുമുട്ടുകയും ഏറ്റുമുട്ടുകയും ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം വിശുദ്ധ ഖുർആനിലെ സവാഅൻ മഹ്യാഹും വമമാതുഹും എന്ന വചനത്തിലെ സവാഅൻ എന്നതിനെ സവാഉൻ എന്ന് മാറ്റി അദ്ദേഹം പാരായണം ചെയ്യുകയും മമ്പാടിനടുത്ത് വെച്ച് ദീർഘമായ ഒരു ഖണ്ഡന പ്രസംഗം ആ വിഷയത്തിൽ നടക്കുകയും ചെയ്തത് ഞാൻ ഓർത്തു പോവുകയാണ്. ഒരു കാലത്ത് അദ്ദേഹം മരണപ്പെടുന്നത് വരെ ദീർഘമായി സുന്നത്ത് ജമാഅത്തിന്റെ ശബ്ദം എന്നുള്ള നിലക്ക് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ആ പണ്ഡിത സുഹൃത്ത് തന്നെ എഴുതിയിട്ടുള്ള ലേഖനമാണ് ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ലേഖനം ഉദ്ധരിച്ചുവെങ്കിലും പിന്നീടുള്ള ചോദ്യത്തിൽ സമതിയത്ത് നിങ്ങൾ വായിച്ചതിലില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ മാന്യ സുഹൃത്ത് വിഷയത്തിൽ നിന്ന് തെന്നിമാറാൻ ശ്രമിച്ചപ്പോൾ ബഹുമാന്യനായ എന്റെ സുഹൃത്ത് ഹനീഫ് കായക്കൊടി വിശദമായി തന്നെ വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നു, അദ്ദേഹത്തിന്റെ ശ്രദ്ധ തിരിച്ചു കൊണ്ടുവന്നു, സദസ്സിന്റെ ശ്രദ്ധ തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് വിശദമായി കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് അള്ളാഹു കൊടുത്ത കഴിവ് എന്ന് മാത്രമല്ല
പരിധിയില്ലാത്ത കഴിവ് കൊടുക്കുമെന്നും മരിപ്പിക്കുവാനും ജീവിപ്പിക്കുവാനുമുള്ള കഴിവ്, എല്ലാം കാണാനും കേൾക്കാനുമുള്ള കഴിവ്, ഗൈബ് അറിയാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാർക്ക് നൽകുമെന്ന്. ഉദാഹരണമായി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. ഒരല്പസമയം ഒരു മുഖാമുഖത്തിന്റെ വേദിയിൽ ഒരുമിച്ചു നിൽക്കാൻ സാധിച്ചപ്പോൾ തന്നെ അദ്ദേഹം ചോദിച്ചു തുടങ്ങിയത് അദ്ദേഹം തന്നെ തീർത്തി പറഞ്ഞുവെങ്കിൽ, അദ്ദേഹത്തിന് തന്നെ മാറ്റി പറഞ്ഞുവെങ്കിൽ, ഇതുപോലുള്ള സന്ദർഭങ്ങൾ ഇനിയും ഉപയോഗപ്പെടുത്തണം. നമുക്ക് ഏറെക്കുറെ വിഷയങ്ങൾ പരസ്പരം മനസ്സിലാക്കുവാൻ സാധിക്കും, സാധിക്കണം. ഇതിന്റെ സദ്ഫലങ്ങളാണ് കേരളക്കരയിൽ വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വിജയത്തിന്റെ പിന്നിലുള്ള വസ്തുത എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ്. ഞാൻ കൂടുതൽ ഈ അവസാന നിമിഷത്തിൽ നീട്ടി സംസാരിക്കുന്നില്ല. എന്റെ സുഹൃത്ത് അവസാനം ഉന്നയിച്ചു വെച്ച രണ്ട് സംശയങ്ങൾ കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഇതിവിടെ സമാപിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ആളുകൾക്ക് എന്തെങ്കിലും നൽകിക്കൊണ്ടോ മാസ്മരീകമായ വല്ല വിദ്യകൾ കൊണ്ടോ അല്ല, ഇവിടെ ഇന്ന് കേരള നദുവത്തുൽ മുജാഹിദീന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന അതിന്റെ സമാദരണീയനായ പണ്ഡിതൻ എ പി അബ്ദുൽ ഖാദിർ മൗലവി ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. അദ്ദേഹം ഒരു സുന്നി പണ്ഡിതനായിരുന്നു, അദ്ദേഹം സുന്നികൾക്ക് വേണ്ടി പ്രസംഗിക്കുന്ന വ്യക്തിയായിരുന്നു. മുജാഹിദുകൾക്ക് മറുപടി പറഞ്ഞ് മറുപടി പറഞ്ഞ് അവസാനം മറുപടി പറയാനില്ലെന്ന് പലർക്കും ഇടക്കാലത്ത് ബോധ്യപ്പെട്ടതുപോലെ നേരത്തെ തന്നെ ബോധ്യപ്പെടുകയും പിന്നീട് ഈ പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന്റെ പ്രചാരകനായി പണ്ഡിതന്മാർക്ക് നേതൃത്വം കൊടുക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി മാറുകയായിരുന്നു. ഒരു എ പിയുടെ മാത്രം ചരിത്രമല്ല, എല്ലാവരുടെയും ചരിത്രമാണ് ഇത്. ഈ വേദിയിൽ തന്നെ ഇതുവരെ സംസാരിച്ച എന്റെ ബഹുമാന്യനായ സ്നേഹിതൻ അനസ് മുസ്ലിയാർ പള്ളി ദർസുകളിൽ ഓതിയോതി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ മർക്കസ് സഖാഫത്തി സുന്നിയയിലും അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കെ ഈ വാദങ്ങൾ ശരിയല്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ പ്രസ്ഥാനത്തിന്റെ വേദിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഈയിടെ ഒരുപാട് 10-15 സുന്നി പണ്ഡിതന്മാരാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ചു കൂടിയപ്പോൾ അവിടെ വെച്ച് ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് കടന്നു വന്ന 15 സുന്നി പണ്ഡിതന്മാരാണ് അവരുടെ അനുഭവങ്ങൾ സദസ്സിനോട് പങ്കുവെച്ചിട്ടുള്ളത്. ഞാൻ ആ കൂട്ടത്തിൽ ഓർക്കുന്നത് ഹമദാനിയുടെ പ്രസംഗമായിരുന്നു. ഇതാ ഇതേ ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ മാസം ഇത്രാം തീയതി എന്റെ ഉസ്താദായ ഇവിടുത്തെ പല മുസ്ലിയാക്കന്മാരുടെയും ഉസ്താദായ സുലൈമാൻ മുസ്ലിയാർ ഇവിടെ വെച്ച് പ്രസംഗിച്ചു. പടച്ച തമ്പുരാനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, ഇതാ ജാറങ്ങളിൽ പോയി മക്ബറകളിൽ പോയി മരിച്ചുപോയ ഔലിയാക്കളോട് മഹാത്മാക്കളോട് മൺമറഞ്ഞ ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ലേ നമ്മുടെ സമുദായം? ഞാനും നിങ്ങളുമൊക്കെ പണ്ഡിതന്മാരൊക്കെ ഇത് കണ്ടിട്ട് ഇത് ശിർക്കാണെന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ലല്ലോ. ഇത് ശിർക്കല്ല, ഇത് തൗഹീദാണെന്ന് പറയാൻ, ഇത് സ്ഥാപിക്കാൻ, ഇത് തെളിയിച്ചു കൊടുക്കാൻ ആർക്കെങ്കിലും വല്ല തെളിവ് ഉദ്ധരിക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് എന്റെ ഗുരുവര്യനായ സുലൈമാൻ മുസ്ലിയാർ ഈ ഓഡിറ്റോറിയത്തിൽ ഞാൻ നിൽക്കുന്ന ഈ സ്റ്റേജിൽ വെച്ച് പ്രസംഗിച്ചപ്പോൾ അവിടെ കൂടിയ ഒരൊറ്റ പണ്ഡിതനും സ്റ്റേജിലിരിക്കുന്നവർക്കോ സദസ്സിലിരിക്കുന്നവർക്കോ സാധിക്കും എന്ന് പറയാൻ കഴിഞ്ഞില്ല. ഉസ്താദിന്റെ പ്രസംഗത്തെ ഗണ്ണിച്ചില്ല. അതേ ചോദ്യം എന്റെ പ്രസംഗത്തിൽ ഞാനും ആവർത്തിച്ചു. ഈ ഒരു സത്യം ഇന്ന് സമൂഹത്തോട് ഉറക്കെ പറയുന്നത്, ഇത് പ്രബോധനം ചെയ്യുന്നത് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം മാത്രമാണെന്നതുകൊണ്ട് ഞാൻ ആ പ്രസ്ഥാനത്തിന്റെ കൂടെ പ്രവർത്തിക്കുവാൻ തീരുമാനമെടുത്തുകൊണ്ട് ഇതാ അവരുടെ കൂടെ ഞാൻ എല്ലാ വിഷമങ്ങളും സഹിച്ചുകൊണ്ട് അതിന് ഞാൻ സന്നദ്ധനായി രംഗത്തിറങ്ങിയിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചതും ഇസ്ദുദ്ദീൻ കാമിലിയുടെ മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം കിതാബുകളിൽ ഇല്ലാത്ത കാര്യങ്ങൾ എടുത്തുദ്ധരിച്ചത് അത് കിതാബിൽ പോയി പരിശോധിച്ചു നോക്കിയപ്പോഴാണ് ഇസ്ദുദ്ദീൻ സഖാഫി കാമിലി പറഞ്ഞത് വാസ്തവ വിരുദ്ധമാണ്, കിതാബിൽ ഇല്ലാത്തതാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് സയ്യിദ് ബാക്കവി എന്ന് പറയുന്ന ആ വേദിയിൽ പങ്കെടുത്ത ഒരു സുന്നി
പണ്ഡിതൻ. ഞാൻ ആ അന്വേഷണങ്ങളാണ് എന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് എത്തിച്ചത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞാനത് പറഞ്ഞാൽ നീണ്ടുപോകും. ഞാൻ ഇവിടെ അവസാനമായി സൂചിപ്പിക്കുന്നത്, മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ജീവിപ്പിക്കുവാനും മരിപ്പിക്കുവാനുമുള്ള കഴിവ് അള്ളാഹു തആല നൽകിയിട്ടുണ്ട്. സ്വന്തം ഇഷ്ടപ്രകാരം ജീവൻ നൽകുവാനും ഇഷ്ടപ്രകാരം മരിപ്പിക്കുവാനുമുള്ള പടച്ചതമ്പുരാന്റെ കഴിവ് പോലുള്ള കഴിവ് അമ്പിയ ഔലിയാക്കൾക്ക് നൽകുമെന്നതിന് തെളിവായി മഹാനായ ഈസാ നബിക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. മാന്യ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്, വിശുദ്ധ ഖുർആനിലെ പ്രസ്തുത സൂക്തങ്ങള് തഫ്സീർ ഗ്രന്ഥങ്ങളിലൂടെ ഒന്ന് പരിശോധിച്ചു നോക്കണം എന്ന് മാത്രമാണ്. ഇന്നി അഖ്ലുഖു ലകും മിന അത്തീനി കഹൈഅത്തി ത്വയ്ർ ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്. മൂസാ നബി പറഞ്ഞതെന്താ, ഇന്നി അഖ്ലുഖു ലകും അഖ്ലുഖു ഐ ഉസവ്വിറു ഇന്നി അഖ്ലുഖു ലകും ഐ ഉസവ്വിറു ലകും, ഞാൻ നിങ്ങൾക്ക് രൂപപ്പെടുത്തി തരും എന്റെ വാക്കല്ല, ജലാലൈനിയിൽ വന്ന വാചകമാണ്, തഫ്സീറാണ് ഞാൻ വായിക്കുന്നത്. ജലാലുദ്ദീൻ സുയൂത്തിയും ജലാലുദ്ദീനിൽ മഹല്ലിയും കൂടി രചിച്ചിരിക്കുന്ന തഫ്സീറുൽ ജലാലൈനി, ആ തഫ്സീറുൽ ജലാലൈനിയിൽ കാണാം, ഇന്നി അഖ്ലുഖു ലകും മിനത്തീനി ഐ ഉസവ്വിറു ലകും. ഫഖ്റുദ്ദീനുർ റാസി തന്റെ തഫ്സീറുൽ കബീറിൽ പറഞ്ഞതും പരിശോധിച്ചു നോക്കുക, ഞാൻ നിങ്ങൾക്ക് രൂപപ്പെടുത്തി തരും എന്ത്, അഖ്ലുഖു ലകും മിനത്തീനി, കളിമണ്ണിൽ നിന്ന്, കഹൈഅത്തി ത്വൈരി ത്വൈറൻ എന്നല്ല, കത്വൈരി എന്നല്ല, കഹൈഅത്തി ത്വൈരി പക്ഷിയുടെ രൂപം പോലുള്ള ഒരു രൂപം കളിമണ്ണിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് രൂപപ്പെടുത്തി തരും. ഫഅൻഫുഖു ഫീഹി, എന്നിട്ട് ഞാൻ അതിൽ ഊതും എന്നാണ്. പ്രവാചകരായ ഈസാ നബി ചെയ്യുന്ന പ്രവൃത്തി അതാണ്, കളിമണ്ണെടുത്ത് അതിൽ നിന്ന് പക്ഷിയുടെ രൂപം പോലുള്ള ഒരു രൂപമുണ്ടാക്കി അതിൽ ഊതുക എന്നത്. ഇത് മനുഷ്യ കഴിവിൽപ്പെട്ട കാര്യമാണ്. ആനയുടെ രൂപമുണ്ടാക്കുന്നവർ, പക്ഷിയുടെ രൂപമുണ്ടാക്കുന്നവർ, പല രൂപങ്ങളും ഉണ്ടാക്കുന്നവരുണ്ടല്ലോ. ഫാംഫുഹു ഫീഹി, ഊതാനും എല്ലാവർക്കും കഴിയും. ഫാംഫുഹു ഫീഹി റൂഹ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. അതിൽ ഞാൻ ആത്മാവ് ഊതും എന്ന് പറഞ്ഞിട്ടില്ല, റൂഹ് ഊതും എന്ന് പറഞ്ഞിട്ടില്ല. ഇത് പക്ഷിയായി തീരുന്നത് എങ്ങനെയാണ്, ഫയകൂനു ത്വൈറൻ ബിഇദ്നില്ലാ, അത് പക്ഷിയായി തീരുന്നത് അള്ളാഹുവിന്റെ ഇതിന് കൊണ്ടാണ്. എന്താണ് അള്ളാഹുവിന്റെ ഇതിന്, അള്ളാഹു ഈസാ നബിക്ക് കൊടുത്ത അതിരില്ലാത്ത എതിരില്ലാത്ത കഴിവ് എന്നല്ല, ഐ ബി തഖ്ലീഖിഹി ഇയാഹു, അള്ളാഹു അതിനെ സൃഷ്ടിക്കുന്നത് കൊണ്ട്, അള്ളാഹു അതിനെ പടക്കുന്നത് കൊണ്ട് അത് പക്ഷിയാകുന്നു. അവിടെ സൃഷ്ടിക്കുന്നത് ആരാ, ഈസാ നബി അല്ല സുഹൃത്തെ, മറിച്ച് അള്ളാഹുവാണ് സൃഷ്ടിക്കുന്നത്. ഐ ബി തഖ്ലീഖിഹി ഇയാഹു ഫയകൂനു ത്വൈറൻ ബിഇദ്നില്ലാ, അള്ളാഹുവിന്റെ ഇതിനു കൊണ്ട്, അള്ളാഹു അതിനെ സൃഷ്ടിക്കുന്നത് കൊണ്ട് അത് പക്ഷിയായി തീരുന്നു. ഇതാണ് മഹാന്മാരായ ഷാഫിഈ മദ്ഹബിലെ ഖുർആൻ പഠിച്ച മുഫസ്സിരീങ്ങൾ തന്നെ നൽകിയിട്ടുള്ള തഫ്സീർ. ഒന്നുകൂടി ഞാൻ അറിവിനു വേണ്ടി പറയുന്നു, ഇമാം റാസി പറയുന്നത് എന്ന് പറഞ്ഞതിന് ശേഷവും ബിഇദ്നില്ലാ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ അഖ്ലുഖു ലകും മിനത്തീനി എന്ന് പറഞ്ഞിടത്ത് ഫയകൂനു ത്വൈറൻ ബിഇദ്നില്ലാ, ഇവിടെ ബിഇദ്നില്ലാ 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 എന്ന് മൂന്ന് നാല് തവണ ആവർത്തിച്ചു പറഞ്ഞത്, ജീവിപ്പിക്കുന്നത് സൃഷ്ടിക്കുന്നത് ഈസാ നബിയാണെന്നോ മരിപ്പിക്കുന്നതും ഈസാ നബിയാണെന്നോ, അതേപോലെ തന്നെ അദൃശ്യ കാര്യങ്ങൾ അറിയാനുള്ള കഴിവും ഈസാ നബിക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്നോ വിശ്വസിക്കുന്നതിന് വേണ്ടി എന്ന് വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയാണ്. മറിച്ച് ഇതൊക്കെ അള്ളാഹുവാണ്, അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് മരിപ്പിച്ചത്, അവനാണ് ഇത്തരത്തിലുള്ള അദൃശ്യ കാര്യങ്ങൾ അറിയിച്ചു കൊടുത്തത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, ഇതേപോലെ തന്നെ ചോദ്യത്തിന്റെ അവസാന നിമിഷത്തിലുള്ളത് അമ്പിയ ഔലിയാക്കൾക്ക് വൈബറിയുമെന്നാണ്. ഇല്ല സുഹൃത്തുക്കെ, ഇല്ല സുഹൃത്തെ, വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു, വൈബ് അറിയുകയില്ല എന്ന്.
ഗൈബ് വിഷയമാണോ അല്ലേ എന്ന് താങ്കളുടെ ചോദ്യം കേട്ട ഞാനാണ് മറുപടി പറയുന്നത്. അവസാന നിമിഷത്തിൽ ഈ സദസ് അലങ്കോലപ്പെടുത്താൻ പണ്ഡിതന്മാരായി ഇവിടെ എത്തിയവർ ഒരിക്കലും മിനക്കെടരുത്. അത് നല്ലതല്ലെന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഗൈബ് വിഷയമല്ലേ, എന്തിനാണ് ഈ ജാറങ്ങളിലേക്ക് പോകുന്നത്? ഔലിയാക്കന്മാർക്ക് ഗൈബറിയില്ലെന്ന വിശ്വാസമാണോ ഉള്ളത്? അമ്പിയാക്ക് ഔലിയാക്കൾക്ക് വൈബറിയില്ലെന്ന വിശ്വാസമാണോ? എങ്കിൽ അത് തുറന്നു പറഞ്ഞോളൂ, ആ കാര്യം ജനങ്ങൾ കേൾക്കട്ടെ. വിഷയമല്ലേ വൈബറിയൽ, ഇപ്പോൾ വിഷയമല്ലാതായോ? എങ്കിൽ ചോദ്യകർത്താവ് പറഞ്ഞു, വൈബറിയും എന്ന കാര്യം പറഞ്ഞു. ഞാൻ പറയുന്നു, പറയൂ പ്രവാചക, ആകാശഭൂമികളിലുള്ള അല്ലാഹു അല്ലാത്ത യാതൊരാൾക്കും അദൃശ്യജ്ഞാനമില്ല, യാതൊരാളും ഗൈബറിയില്ലെന്ന് പറഞ്ഞേക്കൂ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മലക്കുകൾക്ക് അദൃശ്യജ്ഞാനമില്ല, അമ്പിയാക്കൾക്ക് അദൃശ്യജ്ഞാനമില്ല, ഔലിയാക്കൾക്ക് അദൃശ്യജ്ഞാനമില്ല, മറ്റു മനുഷ്യന്മാർക്ക് അദൃശ്യജ്ഞാനമില്ല, ജിന്നുകൾക്കും അദൃശ്യജ്ഞാനമില്ല. നേരെ മറിച്ച് അദൃശ്യമായ കാര്യങ്ങൾ ആലിമുൽ ഗൈബി ഫലാ യുളിഹിറു അലാ ഗൈബിഹി അഹദ ഇല്ലാ മനിർ തലാമിർ റസൂൽ. അദൃശ്യജ്ഞാനമുള്ളവൻ അല്ലാഹുവാണ്. അദൃശ്യമായ കാര്യങ്ങളിൽ അല്ലാഹു ഉദ്ദേശിക്കുന്ന കാര്യം അല്ലാഹു ഉദ്ദേശിക്കുന്ന വല്ല റസൂലിനും അല്ലാഹു അറിയിച്ചു കൊടുത്താൽ ആ കാര്യം ആ റസൂൽ അറിയും. അല്ലാതെ റസൂലുമാർക്ക് അദൃശ്യജ്ഞാനമില്ല. നല്ലവണ്ണം ശ്രദ്ധിച്ചോ, കമാൻഡിനേക്കാൾ ഖുർആൻ പഠിച്ചോ. എന്താ മനസ്സിലാക്കിക്കോ, മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് മൂത്ത മകൻ അദ്ദേഹത്തിന്റെ മക്കൾ വന്നിട്ട് പറഞ്ഞു, അർസിൽഹു മഅനാ ഗദയർ തഅവ യല്ലബ. കശപിശ പറയുമ്പോ ആയത്ത് കേൾക്കില്ല, തെളിവ് കേൾക്കില്ല. ഉപ്പാ നാളെ ഞങ്ങളുടെ കൂടെ യൂസുഫിനെ കൂടി കളിക്കാൻ പറഞ്ഞയക്കണം എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. ആ സന്ദർഭത്തിലാണ് യാക്കൂബ് നബി പറയേണ്ടത് ഗൈബറിയുമായിരുന്നുവെങ്കിൽ യൂസുഫിനെ ബാങ്ക് വിളിച്ചു. ഈ സംസാരം പൂർത്തിയാവുന്നത് ബാങ്ക് വിളി കഴിഞ്ഞ ഉടനെ ഒരു 2-3 മിനിറ്റ് കൊണ്ട് അതോടുകൂടി ഇത് അവസാനിക്കുകയും ചെയ്യും. മഗ്രിബ് ബാങ്കാണ് വിളിച്ചത്. അപ്പോൾ അതുകൊണ്ട് അധിക നേരം നീട്ടിക്കൊണ്ടു പോകാൻ വയ്യ. പക്ഷേ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. അവസാനത്തെ സംസാരമായതുകൊണ്ട് ചില കാര്യങ്ങൾ അനിവാര്യമായി പറയേണ്ടത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ യാക്കൂബ് നബിയുടെ മക്കൾ കൂടിയിരുന്ന് തീരുമാനമെടുത്തു. എന്താ തീരുമാനമെടുത്തത്? യൂസുഫിനോടാണ് ഉപ്പാക്ക് ഏറ്റവും വലിയ സ്നേഹം. അതുകൊണ്ട് യൂസുഫിനെ നമുക്ക് പിന്നെ എന്ത് ചെയ്യണം, കൊന്നുകളയണമെന്ന് അഭിപ്രായം പറഞ്ഞവർ, നാട് കടത്തണമെന്ന് അഭിപ്രായം പറഞ്ഞവർ, അവസാനം ഏറ്റവും കൂട്ടത്തിലെ മുതിർന്ന ആൾ, എപ്പോഴും ഏത് ടീമിലും അങ്ങനെയാണ്, പക്വത ഉണ്ടാകുക മുതിർന്ന ആൾക്ക്. മുതിർന്ന ആൾ പറഞ്ഞു, ഉപ്പാന്റെ സ്നേഹമല്ലേ നമുക്ക് വേണ്ടത്, അതുകൊണ്ട് യൂസുഫിനെ നമുക്കൊരു കിണറ്റിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചേക്കാം. വല്ല കച്ചവട സംഘങ്ങളും അവനെ പിടിച്ചു കൊണ്ടുപോയാൽ നമ്മുടെ അനുജനല്ലേ, കൊല്ലപ്പെടാതിരിക്കലല്ലേ നല്ലത്, നമുക്ക് ഉപ്പാന്റെ സ്നേഹം കിട്ടുകയും ചെയ്യും. ഈ ഗൂഢാലോചന ഇത് നടത്തിയതിന് ശേഷമാണ് ഉപ്പാന്റെ അടുക്കൽ വന്നത്. എന്നിട്ടാണ് പറഞ്ഞത്, അർസിൽഹു മഅനാ ഗദയ്യർ തഅവയലാ, നാളെ കളിക്കാൻ പോകുമ്പോൾ ആടിനെ മേയ്ക്കാൻ പോകുമ്പോൾ യൂസുഫിനെ ഞങ്ങളെ കൂടെ പറഞ്ഞയക്കണം ഉപ്പാ എന്ന്. ആ സന്ദർഭത്തിൽ യാക്കൂബ് നബി പറഞ്ഞത്, മക്കളെ ഞാനൊരു നബിയാണ്, എനിക്ക് ഗൈബറിയും. നിങ്ങൾ ഇന്നലെ കൂടിയാലോചിച്ച് തീരുമാനമെടുത്തില്ലേ? എന്റെ കുട്ടിയെ കൊണ്ടുപോയി കിണറ്റിലിടാനല്ലേ? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ
കാണാൻ ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോവർ ഉപ്പിന്റെ അകത്തുള്ള വസ്തു കാണും പോലെ നിങ്ങളുടെ കൽബിലുള്ളത് ഞാൻ കാണും എന്ന് മുഹീദീ മാലയിൽ പറഞ്ഞതുപോലെ അമ്പിയാക്കൾക്ക് വൈബറിയുമെങ്കിൽ യാക്കൂബ് നബി പറയുമായിരുന്നില്ലേ? പക്ഷെ യാക്കൂബ് നബി പറഞ്ഞു. എന്ത്? നിങ്ങൾ വലിയ ആൾക്കാർ, യൂസഫ് കുട്ടിയാണ്, അവനുങ്ങൾ അവിടെ ഇവിടെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ വല്ല ചെന്നായയും പിടിച്ചെങ്കിലോ എന്ന് മാത്രമാണ് യാക്കൂബ് നബി പറഞ്ഞത്. ഞങ്ങൾ വനഹനു സുബാ, ഞങ്ങളൊരു വലിയ സംഘമല്ല ഉപ്പ, ഞങ്ങളുടെ ഇടയിൽ എങ്ങനെ യൂസഫിനെ മാത്രം ചെന്നായ കൊണ്ടുപോകും? ഇതായിരുന്നു യൂസഫ് നബി അവരുടെ കൂടെ പറഞ്ഞയച്ചു. അവര് പ്ലാൻ ചെയ്തതുപോലെ യൂസഫിന്റെ ഷർട്ട് ഊരിയെടുത്തു, എന്നിട്ട് ഒരു കിണറിലേക്ക് അദ്ദേഹം യൂസഫിനെ തള്ളിയിട്ടു. ആ ഷർത്തിലാവട്ടെ അല്പം കീറി ആ ആടിനെ അറുത്തതിന്റെ രക്തവും പുരട്ടിയിട്ടാണ് വാപ്പാനടുക്കലേക്ക് വൈകുന്നേരം കരഞ്ഞു കൊണ്ടുവരുന്നത്. ഉപ്പ പറഞ്ഞതുപോലെ സംഭവിച്ചു. യാക്കൂബ് യൂസഫിനെ ചെന്നായ പിടിച്ചു തിന്നുകളഞ്ഞു ഉപ്പ എന്ന്. പറയൂ, നിങ്ങൾ അമ്പിയാക്കൾക്ക് വൈബറിയുമോ? ഞാൻ ആലിമുൽ ഗൈബി ഫലായുൽഹിറു അലാ ഗൈബിഹി അഹദ ഇല്ലാമനിർത്തലാമിർ റസൂൽ എന്ന് പറഞ്ഞപ്പോ ഗോഷ്ഠി കാണിച്ച സുഹൃത്തേ പറയൂ, യാക്കൂബ് നബിക്ക് വൈബറിയാൻ സാധിക്കുമായിരുന്നെങ്കിൽ ആദ്യത്തെ ദിവസം തന്റെ മക്കള് ഗൂഢാലോചന നടത്തി വന്നപ്പോൾ പറയില്ലേ പോകടാ മക്കളെ, അവിടെ യാക്കൂബ് നബി ഒരു ഗോഷ്ഠി കാണിക്കുമായിരുന്നില്ലേ? ഞാൻ നബിയാ, നിങ്ങൾ എന്താ എന്നെ പറ്റി മനസ്സിലാക്കിയത്? കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ എന്ന് പാടിയിട്ടില്ലെങ്കിലും ആ ആശയം പറയില്ലേ? പക്ഷേ യാക്കൂബ് നബിക്ക് കൈപറിയില്ല. രണ്ടാമത്തെ സന്ദർഭം പിടിച്ചോ, യൂസഫിനെ കിണറ്റിലിട്ടുകൊണ്ടാണ് കടന്നു വരുന്നത് ഉപ്പാന്റെ അടുക്കിലേക്ക് കള്ളക്കരച്ചിലുമായിട്ട്. ഗോഷ്ഠി കാണിച്ചോ യാക്കൂബ് നബി, ഞാൻ നബിയാ, നിങ്ങൾ വിചാരിച്ച സാധാരണക്കാരനല്ല എന്ന് പറഞ്ഞോ? ഇല്ല, നേരെ മറിച്ച് യാക്കൂബ് നബി കരഞ്ഞു. വബിയല്ലത്ത് ഐനാ, കരഞ്ഞ് കരഞ്ഞ് തന്റെ മകൻ നഷ്ടപ്പെട്ട ദുഃഖത്തില് കരഞ്ഞ് കരഞ്ഞ് കണ്ണ് വെളുത്തുപോയെന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ യൂസഫിനെ അതാ ഒരു കച്ചവട സംഘം വരുന്നു, ഫാറുസലു അവരയച്ചു വെള്ളം കുക്കി കൊണ്ടുവരാൻ ഒരാളെ. ആ വെള്ളം കൊണ്ടുവരാൻ പോയ വ്യക്തി ഫാദിലാതൽവാ, വാ വെള്ളം മുക്കാനുള്ള തൊട്ടി താഴെയിട്ടു. അതാ ഒരു കുട്ടി കിണറ്റിൽ, ആ കുട്ടിയെ കിണറ്റിൽ നിന്ന് കേറ്റുമ്പോൾ ഇതാ ഒരു സുവിശേഷം അറിഞ്ഞു. ഒരു കുട്ടി ഇതാ കിണറ്റിൽ ഈ തൊട്ടിലിൽ കയറി വരുന്നു. വൈബറിയുമെങ്കിൽ യാക്കൂബ് നബി അറിയണ്ടേ? ആ കച്ചവട സംഘം അറിഞ്ഞു ഈ കുട്ടി കിണറ്റിലുള്ളത്, അവർ കിണറ്റിൽ നിന്ന് കയറ്റി. പിടിച്ചോ മൂന്നാമത്തെ സംഭവം, യാക്കൂബ് നബിക്ക് കൈപറിഞ്ഞില്ല. നാലാമത്തെ സംഭവം, ആ കുട്ടിയെ കൊണ്ടുപോയി അങ്ങാടിയിൽ വിൽപ്പനക്ക് വെച്ചു. അറിഞ്ഞോ യാക്കൂബ് നബി തന്റെ മകനെ വിൽപ്പനക്ക് വെച്ചത് അറിഞ്ഞാൽ ആ കുഞ്ഞിനോട് സ്നേഹമില്ലാത്തവനാണോ ഈ പ്രവാചകൻ? വില എന്ത് വില കൊടുത്തും വാങ്ങില്ലേ? യാക്കൂബ് നബി അറിഞ്ഞില്ല, കൈപറിഞ്ഞില്ല. പിടിച്ചോ അഞ്ചാമത്തെ സംഭവം, യാക്കൂബ് നബി ആ യൂസഫ് കൊട്ടാരത്തിലെത്തി. ആ കൊട്ടാരത്തിലെത്തിയപ്പോൾ സന്തോഷത്തോടുകൂടെ മകനെ കാണാൻ പോവില്ലേ? വൈബറിയില്ല. പിടിച്ചോ ആറാമത്തെ സംഭവം, യാക്കൂബ് നബിയുടെ പുത്രൻ യൂസഫ് നബിയെ ഒരാരോപണത്തിന്റെ പേരിൽ അതാ കൽത്തുറുങ്കിലടക്കുന്നു. മക്കൾ ജയിലിൽ അടക്കപ്പെട്ടാൽ കാണാൻ പോകാത്ത പിതാക്കൾ ഉണ്ടാകുമോ? എന്നാൽ യാക്കൂബ് നബിക്ക് വൈബറിഞ്ഞില്ല, അതുകൊണ്ട് അന്വേഷിച്ചു പോയില്ല. വൈബറിയില്ലെന്നതിന് പിടിച്ചോ ആറാമത്തെ സംഭവം, അമ്പിയാക്കൾക്കല്ല യാക്കൂബ് നബിക്ക് മാത്രം, ഏഴാമത്തത് പിടിച്ചോ, തന്റെ മകനതാ ജയിൽ മോചിതനാകുന്നു. ജയിൽ മോചിതനാകുന്ന മകനെ കാണാൻ പോവാത്ത പിതാക്കൾ ഉണ്ടാകുമോ? പക്ഷേ യാക്കൂബ് നബി പോയില്ല. എന്തേ കാരണം? യാക്കൂബ് നബിക്ക് കൈബറിഞ്ഞില്ല, അങ്ങും കരഞ്ഞ് കരഞ്ഞിരിക്കുകയാണ്. അതാ ആ ഈജിപ്തിലെ ഭരണാധികാരി, അവിടുത്തെ ധനകാര്യ വകുപ്പ്, ഭൂമിയുടെ ഖജാനകൾ എന്നെ ഏൽപ്പിക്കൂ മഹാരാജാവേ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ രാജാവ് അതാ യൂസഫ് നബിയെ ആ സ്വത്തിന്റെ ഖജാനയുടെ താക്കോലുകൾ ഏൽപ്പിക്കുന്നു. ഒരു മന്ത്രിയുടെ സ്ഥാനം തന്റെ മകന് കിട്ടുമ്പോൾ സന്തോഷിക്കാത്ത പിതാക്കളുണ്ടോ? ഇല്ല. പക്ഷേ യാക്കൂബ് നബി പോയില്ല. വബിയല്ലത്ത് ഐനാ, കരഞ്ഞ് കരഞ്ഞ് കണ്ണ് വെളുത്തു പോവുകയാണ് അദ്ദേഹത്തിൻ്റെത്. എന്താ കാരണം? വൈബറിയാത്തത് കൊണ്ട് തന്നെ സംഭവങ്ങൾ നീണ്ടുപോകുന്നു, സമയവും ദീർഘിച്ചു പോകുന്നു. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് പറയാൻ അവസാനം പറയാനുള്ളത് കൂടി ഞാൻ പറഞ്ഞാൽ അത് ബാക്കിയുണ്ടായിരുന്നു, അത് മൗലവി പറയാതെ പോയില്ലേ എന്ന് പറയാതിരിക്കാൻ വേണ്ടി പറയട്ടെ. യൂസുഫിന്റെ ഒരു നറുമണം ഞാനിതാ അനുഭവിക്കുന്നു.
യൂസഫ് നബി തന്റെ ജ്യേഷ്ഠന്മാർക്ക് കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി കൊടുത്തു. നിങ്ങൾ പണ്ട് കിണറ്റിലേക്ക് എറിഞ്ഞ ആ യൂസഫാണ് ഞാൻ, എന്റെ ഉപ്പയാണ് യാക്കോബ് നിങ്ങളുടെ പിതാവ്, നിങ്ങൾ എന്റെ ജ്യേഷ്ഠന്മാരാണ്. അത് ഞങ്ങൾ പറഞ്ഞു ചെന്നാൽ ഉപ്പ സമ്മതിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഇതാ എന്റെ ഈ കുപ്പായവുമായി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു അടയാളത്തിന് ഷർട്ട് കൊടുത്തയക്കുന്നത്. ആ സന്ദർഭത്തിലാണ് പടച്ച റബ്ബ് യാക്കൂബ് നബിക്ക് വഹയ് മുഖേന തന്റെ മകന്റെ സാന്നിധ്യം അറിയിച്ചു കൊടുക്കുന്നത്. അറിയിച്ചു കൊടുത്തപ്പോൾ അറിയിക്കപ്പെട്ട കാര്യം മാത്രം അറിഞ്ഞു. അതിന്റെ അർത്ഥം ഗൈബറിയുമെന്നല്ല. യാക്കൂബ് നബി യഥേഷ്ടം ഗൈബറിയുമായിരുന്നുവെങ്കിൽ സഹോദര വാശി വേണ്ട, വക്കാണം വേണ്ട, തർക്കം വേണ്ട. അള്ളാഹുവിന്റെ കിതാബാണ്, വിശുദ്ധ ഖുർആനാണ് നമ്മുടെ പ്രമാണങ്ങൾ, തെളിവുകൾ. ആ തെളിവുകളോട് നിഷ്പക്ഷമായി നീ ഒന്ന് പഠിച്ചു നോക്ക് സുഹൃത്തേ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് ഫലായുൽഹിറു അലാ ഗൈബിഹി അഹദ ഇല്ലാ മൻ ഇർതലാ മിർ റസൂൽ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അമ്പിയാക്കൾക്ക് ഗൈബറിയില്ല, ഔലിയാക്കൾക്കും ഗൈബറിയില്ല, അള്ളാഹു അല്ലാത്ത യാതൊരാൾക്കും അദൃശ്യജ്ഞാനമില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുള്ളത്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹാ ഉമ്മുൽ മുഅ്മിനീൻ അവർ പറഞ്ഞു, ആ റസൂലുള്ളാഹിക്ക് അദൃശ്യ കാര്യങ്ങൾ, ഭാവി കാര്യങ്ങൾ അറിയുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഫഖദ് കദബ, അവൻ കളവാണ് പറഞ്ഞത് എന്ന്. ഒരൊറ്റ വാചകം കൂടി കയ്യാകും കാലാകും എന്നതിനെ പറ്റിയും കൂടി പറയണമെന്നാണ് വൈകി വീണ്ടും പറഞ്ഞത്. കയ്യാകും കാലാകും എന്ന് പറഞ്ഞാൽ അതിന്റെ നേർക്കുനേരെയുള്ള അർത്ഥമാണോ എങ്കിൽ, മുഹിയുദ്ദീൻ ഷെയ്ഖ് പണ്ട് ഇടത്തറയിൽ വെച്ച്, പാലക്കാട് ഇടത്തറയിൽ വെച്ചൊരു വാദപ്രതിവാദം നടന്നു. ആ വാദപ്രതിവാദത്തിന്റെ അവസാനത്തില് നമ്മുടെ പിന്നെ എന്താ വൈലിത്തറ, വൈലിത്തറ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാരെ കൊണ്ടുവന്നു. വൈലിത്തറ തന്റെ കൈ ചൂണ്ടിയിട്ട് ചോദിച്ചു, ഇതാ ഈ ഇപ്പോൾ ഈ വിരൽ അനക്കിയത് ഞാനോ അതോ അല്ലയോ? എനിക്കൊരു കഴിവുമില്ല, എല്ലാ കഴിവും അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹ കൊടുത്ത കഴിവല്ലാത്തൊരു കഴിവുമില്ല. ഇപ്പോൾ സംസാരിക്കുന്നത് അള്ളാഹു തന്ന കഴിവ് കൊണ്ട്, ഈ വിരൽ അനക്കുന്നത് അള്ളാഹു തന്ന കഴിവ് കൊണ്ട്, ആ കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഈ വിരൽ അനക്കിയത് ഞാനോ അല്ലേ അല്ല എന്നാണ് മറുപടിയെങ്കിൽ അപകടമാണ് ആ ചോദ്യവും മറുപടിയും എന്നേ പറയാനുള്ളൂ. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മാറിടത്തിൽ കഠാരി എടുത്തുകൊണ്ട് കുത്തി താഴ്ത്തുന്നു, ഈ കഠാരി കൊണ്ട് കുത്തിയത് ഞാനോ അല്ലയോ എന്ന ചോദ്യത്തിന് എന്താ മറുപടി പറയേണ്ടത്? ഒരാൾ കള്ളെടുത്ത് തന്റെ കയ്യിൽ പിടിച്ച് വായിലേക്ക് ഒഴുക്കുമ്പോൾ ഈ കള്ളിപ്പോൾ കുടിച്ചത് ഞാനോ അല്ലയോ എന്ന ചോദ്യത്തിന് എന്താ മറുപടി പറയേണ്ടത്? അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, കഴിവുകളുണ്ട്, അള്ളാഹു കൊടുത്ത കഴിവ്, ഓരോന്നിനും അതിൻ്റെതായ കഴിവുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഗണ്ഡന പ്രസംഗം നടത്താൻ അതിനറിയുന്ന ആളുകളെ കൊണ്ടുവരുന്നത്? ഇവിടെയുള്ള ഏതെങ്കിലും ഒരു അമ്മതോ അമ്മതോ പോക്കരോ കയറി നിന്ന് മൈക്കിന്റെ മുമ്പിൽ നിന്നാൽ കഴിവൊക്കെ അള്ളാഹുവിൻ്റെതാണ്, അത് അപ്പപ്പ കൊടുക്കുന്ന കഴിവാണ്, മുൻകൂട്ടി യാതൊരാൾക്കും യാതൊരു കഴിവും കൊടുത്തിട്ടില്ല എന്ന വാദം യഥാർത്ഥത്തിൽ ശരിയല്ല. അപ്പൊ ഞാൻ അള്ളാഹുവാണ്, അള്ളാഹ് അപ്പപ്പോ തരുന്ന കഴിവാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, തെങ്ങിന്റെ മുകളിൽ അടക്ക പറിക്കാൻ വേണ്ടി ഏതെങ്കിലും കിതാബ് ഓതി ഒരാൾ കയറി നോക്കിയിട്ടുണ്ടോ? അപ്പപ്പോ കൊടുക്കുന്ന കഴിവാണ്. ഞാൻ തെങ്ങിന്റെ മുകളിലാണ് കയറി എത്തുമ്പഴങ്ങാനും അള്ളാഹ്ക്ക് ഈ തെങ്ങിനിൽ അടക്ക കൊടുക്കാൻ തോന്നിയാലോ? അള്ളാഹ് ഉദ്ദേശിച്ചാൽ അടക്കല്ലുണ്ടാവുക. പക്ഷെ ഒരാളും ഒരു മനുഷ്യനും അത് വിശ്വസിക്കില്ല. അതേപോലെ തന്നെ അരിക്ക് ക്ഷാമം വരുമ്പോ കുറച്ച് മണലെടുത്തോ മണ്ണെടുത്തോ പാത്രത്തിലിട്ട് തിളപ്പിച്ചു നോക്കാറുണ്ടോ? അപ്പപ്പോ കൊടുക്കുന്ന കഴിവാ. ഞാന് വെള്ളം ഒഴിച്ചിട്ട് ഈ മണലിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോ ഈ മണലിന് ചോറാകാനുള്ള കഴിവ് കൊടുത്താലോ? ആരെങ്കിലും വിശ്വസിച്ചോ? ഇനി ഏതെങ്കിലും ഒരാൾക്ക് ഈ വാദം കേട്ട ഒരാള് ആകാശ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നിട്ട് രണ്ട് കയ്യും ഇങ്ങനെ പക്ഷിയെ പോലെ ചെറവാക്കിയിട്ട് അണ്ട് നേരെ പറക്കുക, അപ്പപ്പോ കൊടുക്കേണ്ട കഴിവല്ലേ? എനിക്കൊരു കാക്കയെ പോലെ പറക്കാൻ കഴിവ് കിട്ടിയാലോ? കുടുന്നറിഞ്ഞ് താഴെ ഉണ്ടാവും, പല്ലും മൂക്കൊക്കെ പോവും, ജീവൻ പോയിട്ടില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇതല്ലേ അവസ്ഥ? അപ്പൊ ഈ അപ്പപ്പോ കൊടുക്കുന്ന കഴിവ് എന്ന് പറയുന്നത് ശരിയല്ല. അപ്പൊ ഞാൻ അല്ലയാണ്, ഞാൻ അല്ലയാകും എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ കഴിവ് എനിക്ക് തരും എന്നുമല്ല. എന്താണ് ഇതിന്റെ അർത്ഥം? ഇബ്നു ഹജറുൽ അസ്ഖലാനി ഫതഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നു,
ഇബ്നു ഹജർ ഫതഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നു, ബാത്തിനിയാക്കളുടെ വാദങ്ങളൊക്കെ എടുത്തുദ്ധരിച്ച് ശരിയായ അർത്ഥമെന്തെന്ന് സമർത്ഥിച്ചുകൊണ്ട് പറയുന്നു ഇവിടെ, അവൻ കേൾക്കുന്ന കാതാകും ഞാനെന്ന് പറഞ്ഞാൽ ഇവന്റെ കാത് അല്ലയാകുമെന്നല്ല, അവന്റെ കയ്യ് അല്ലയാകുമെന്നല്ല, അവന്റെ കാല് അല്ലയാകുമെന്നല്ല. അപ്പൊ ഈ ഔലിയന്റെ കാല് മുറിഞ്ഞ അല്ല മുറിഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? അള്ളാന്റെ കയ്യ് ഔലിയന്റെ കയ്യ് മുറിഞ്ഞ അള്ളാ മുറിഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്തായി പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയുമോ സഹോദര? അവന്റെ കാതിനെ സംരക്ഷിക്കുന്നവൻ ഞാനാകും. അതാണ് അവിടെ മുലാഫിനെ തഖ്ദീർ ചെയ്തുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി, അതേ മുഹദ്ദിസീങ്ങളുടെ ഇമാമായ ഇബ്നു ഹജർ അസ്ഖലാനി രേഖപ്പെടുത്തുന്നു, അവന്റെ കാതിന് ഞാൻ സംരക്ഷകനാകും. ഞാൻ ഇഷ്ടപ്പെടാത്തതാ കാതുകൊണ്ട് അവൻ കേൾക്കില്ല, കേൾക്കാൻ പോവില്ല. ഞാൻ ഇഷ്ടപ്പെടാത്തത് കണ്ണുകൊണ്ട് കാണാൻ അവൻ പോവില്ല. ഞാൻ ഇഷ്ടപ്പെടാത്തത് ചെയ്യാൻ അവന്റെ കൈ അവൻ ഉപയോഗിക്കില്ല. ഞാൻ ഇഷ്ടപ്പെടാത്തതിലേക്ക് അവന്റെ കാലുകൊണ്ട് അവൻ നടന്നുപോവില്ല. എന്നാൽ എന്ന് പറഞ്ഞാൽ പടച്ചവന്റെ പ്രത്യേകമായ സംരക്ഷണം സഹായം അവനുണ്ടായിരിക്കുമെന്ന്, അതാണ് ഹദീസിന്റെ ശരിയായ അർത്ഥം. ഇബ്നു ഹജർ അസ്ഖലാനി ഹാഫിളുദ്ദുനിയ ഇബ്നു ഹജർ ഫതഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയത് മാത്രം ഈ വൈകിയ വേളയിൽ ഞാൻ സൂചിപ്പിക്കുന്നു. എനിക്ക് പറയാനുള്ളത് സുഹൃത്തുക്കൾ, ചിന്തിക്കണം, വായിക്കണം, പഠിക്കണം. തഫ്സീറുകളും ഹദീസ് ഗ്രന്ഥങ്ങളും ഹദീസിന്റെ വ്യാഖ്യാനങ്ങളും പരിശോധിച്ച് അഖീദയുടെ കിതാബുകളും പരിശോധിച്ചാൽ തീർച്ച നമുക്കിടയിലുള്ള തെറ്റിദ്ധാരണകളും സംശയങ്ങളും അവസാനിപ്പിക്കാൻ കഴിയും. ആ ഒരു മനസ്ഥിതി നമ്മിൽ നിലനിർത്താനും മാന്യമായ രൂപത്തിൽ ഇത്തരം വേദികൾ ഉപയോഗപ്പെടുത്താനുമുള്ള ഒരു സന്മനസ്സും തൗഫീഖും സർവശക്തൻ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ വന്നുപോയ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പൊറത്തു തരുമാറാവട്ടെ. നാം ഈ സംഘടിപ്പിച്ച പരിപാടി സത്യം കേൾക്കാനും ഏതെങ്കിലും ഒരാൾക്കെങ്കിലും ഈ സത്യം മനസ്സിലാക്കാനും സാധിച്ചെങ്കിൽ നാഥ ഈ പുണ്യകർമ്മം സ്വീകരിക്കുകയും ഇതിൽ പങ്കാളികളായ മുഴുവൻ ആളുകൾക്കും അതിന്റെ ബർക്കത്തും അതുകൊണ്ടുള്ള പ്രതിഫലവും നീ പ്രദാനം ചെയ്യണമേ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബൻ നാർ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ് വആലിഹി വസ്ഹാബതിഹി അജ്മഈൻ. والسلام عليكم ورحمة الله وبركاته. السلام عليكم. ISM ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സുന്നി മുജാഹിദ് മുഖാമുഖത്തിൽ എത്തിച്ചേർന്ന ബഹുമാന്യരായ പണ്ഡിതർക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. സത്യാന്വേഷണവുമായി ഇങ്ങോട്ട് കടന്നു വന്ന ബഹുമാന്യരായ കാഞ്ഞിരമറ്റം ഫരീദൗലിയുടെ ജാരത്തിലുള്ള ഖതീബും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും സംഘടനയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു.